ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷദ്വീപിലത്തെ ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദ്വീപ് ഉണ്ട എന്നാണ് ഉണ്ടാക്കുന്നത് ദ്വീപ് ഹൽവ അല്ലെങ്കിൽ ദ്വീപ് ഉണ്ട എന്ന് അറിയപ്പെടുന്ന ആ ഒരു മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഇത്രയും ദിവസം സമയമെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴയില ഉണങ്ങി കിട്ടണം അതിനാണ് എനിക്ക് സമയമെടുത്തത് വാഴയില വാങ്ങിച്ചു പക്ഷെ വാങ്ങിച്ചിട്ട് അത് ഉണങ്ങാനുള്ള സമയമായിരുന്നു എനിക്ക് ഇത്രയും ദിവസം അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ അത് കാണിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം വാഴയിലയിൽ വെച്ചിട്ട് ഞാൻ ആ ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചതാണ് പക്ഷെ വാഴയില നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നോർമൽ പച്ച വാഴയിലയിലും നിങ്ങൾക്ക് അത് പൊതിഞ്ഞു വെക്കാം പക്ഷെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓക്കെ വരൂ കാണാം ദ വെരി ഫേമസ് ദ്വീപുണ്ട അപ്പോൾ നമുക്ക് ദ്വീപുണ്ട ഉണ്ടാക്കാം ദ്വീപുണ്ടയ്ക്ക് ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടത് ശർക്കരയാണ് ശർക്കര കട്ടയായിട്ടും ഇടാം അല്ല ഞാൻ എപ്പോഴും പറയണ മാതിരി ഞാൻ നാച്ചുറൽ ജാഗ്രി പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ശർക്കര പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ വലിയ കപ്പിന് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാവൊന്നും ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു അര ഗ്ലാസ് വെള്ളം നിങ്ങളുടെ അച്ച ശർക്കര ആണെങ്കിലും സെയിം പ്രോസസ് ഒരു അര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ശർക്കര ഇതൊന്ന് നന്നായിട്ട് ഉരുകട്ടെ അപ്പോൾ ശർക്കര പതുക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ പത വരണ സമയത്ത് നമുക്കതിലേക്ക് രണ്ട് പിടി ചിരവിയ തേങ്ങ തേങ്ങ ചിരവണ സമയത്ത് ആ ബ്ലാക്ക് കളർ അധികം എടുക്കണ്ട കേട്ടോ ഈ അടിയത്തെ നല്ലോണം പൂ പോലെയുള്ള വെളുക്കനെയുള്ള നിങ്ങളുടെ കയ്യിന് രണ്ട് പിടി നല്ലോണം എടുത്തോളിൻ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ചേർക്കാം അപ്പോൾ ഈ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് കിടന്ന് തേങ്ങ നന്നായി വെന്ത് ശർക്കര വീണ്ടും പതയാൻ തുടങ്ങും അപ്പോൾ ആ ഒരു ലെവൽ വരയ്ക്കുമാണ് നമ്മൾ ചെയ്യണത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ലൈറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യിൻ്റെ ഫ്ലേവർ വരണ സമയത്ത് നന്നായിരിക്കും പൊതുവേ ദ്വീപുണ്ട ഒരുപാട് കാലം ഇങ്ങനെ വെച്ചിരുത്തുന്ന ഒരു സംഭവമാണെങ്കിൽ നമുക്ക് അവർ നെയ്യ് ഒഴിച്ച് തരാറില്ല നേരെ മറിച്ച് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ എന്ന് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കണതല്ലേ അപ്പം ലേശം നെയ്യ് ഒഴിച്ചാലും അതിലൊരു വിരോധമില്ല ഇപ്പോൾ ശർക്കരയിൽ നന്നായിട്ട് തേങ്ങ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തോന്നും നല്ല പോലെ എന്താ പറയുക വെള്ളം പോലെയാണ് എന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞിട്ട് വരാൻ തുടങ്ങും നല്ലോണം ശർക്കരയും തേങ്ങയും കൂടി കിടന്നിട്ട് പതയാൻ തുടങ്ങും ഇനി ഈ ഒരു സമയത്ത് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പൊതുവേ അരിപ്പൊടിക്ക് കണക്കില്ല എത്രയാണോ ശർക്കരയും തേങ്ങയും കുടിക്കുന്നത് അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ വറുത്ത പൊടിയാവാം വറക്കാത്ത പൊടിയാവാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ ഇട്ടുള്ളൂ പക്ഷെ പുട്ടിൻ്റെ പൊടി മാത്രം എടുക്കണ്ട ഇടിയാപ്പ പൊടി നല്ല നൈസ് പൊടി എടുത്തോളൂ എനിക്കിവിടെ ഏകദേശം ഒരു കപ്പ് ശർക്കരയ്ക്കും രണ്ട് പിടി എന്താണ് പറയുക തേങ്ങയ്ക്കും എനിക്ക് ചിലവായ ആ ഒരു കറക്റ്റ് എന്താ പറയുക അരിപ്പൊടി എന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ കപ്പിന് ഒരു കപ്പ് നല്ല കൂമായിട്ട് കുനിച്ചിട്ടുള്ള ഒരു കപ്പോളം അരിപ്പൊടിയാണ് ഇതിന് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ഈ എപ്പോൾ നമുക്ക് ഈ കട്ടിപ്പരുവം വന്നു എന്ന് തോന്നുന്നുവോ അവിടെ നിങ്ങൾ നിർത്തിക്കോളിൻ ഒരുപാട് ഇടണ്ട അപ്പോൾ വീണ്ടും പറയുന്നു അരിപ്പൊടിക്ക് കണക്കില്ല അരിപ്പൊടി നിങ്ങളുടെ ശർക്കര എത്ര കുടിക്കുന്നുവോ അതിനനുസരിച്ച് അരിപ്പൊടി ഇടുക എനിക്കിവിടെ കറക്റ്റായിട്ട് ഒരു കപ്പ് വലിയ കപ്പിന് ഒരു കപ്പ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഇളം തീയിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക
നന്നായിട്ട് യോജിപ്പിക്കണം. കൈവിടാതെ പറ്റിയെങ്കിൽ ചെയ്താൽ അത്രയും നന്ന്. ഞാൻ കൈവിടാതെ ചെയ്യണം എന്ന് പറയാൻ കാരണം ആ സൈഡിൽ നിന്ന് വരണതാണ് നമ്മുടെ കണക്ക്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരു ബോള് പോലെ സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സായി ആ അരിപ്പൊടിയൊക്കെ വെന്ത് നന്നായിട്ട് ഒരു ഉണ്ട പോലെ കിട്ടും. ഓക്കെ, ഇനി ഇത് ചെക്ക് ചെയ്യാൻ ഒരു കണക്കുണ്ട്. നമ്മൾ ഇളക്കുന്ന കയ്യിൽ ആ ഒരു ബോളിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കണം, അങ്ങനെ വീണ് വരരുത്. അതാണ് ആ ഒരു ബോളിൻ്റെ കൺസിസ്റ്റൻസി. അത് വരുന്നതോടുകൂടിയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ നന്നായിട്ട് നെയ്യ് തേച്ച് വെച്ച ഒരു പ്ലേറ്റിലേക്ക് അതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇളം ചൂടിൽ തന്നെ പിടിക്കാൻ നോക്കുക. ശർക്കരയാണ് ചൂടുണ്ടാവും, എന്നാൽ കൂടി കയ്യിൽ നെയ്യ് തേച്ചതിന് ശേഷം ചെറിയ ചെറിയ പോർഷനായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ഉരുട്ടുക. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു നിർബന്ധവും ഇല്ല ഉണങ്ങിയ വാഴയില വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നാലും ട്രഡീഷണൽ റെസിപ്പി എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിയ വാഴയിലയിലാണ് ഇതുപോലെ ഉണ്ടകളാക്കി എടുത്തതിന് ശേഷം അവർ സെർവ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ലക്ഷദ്വീപിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇല ഉണക്കാനുള്ള സമയം ഇത്രയും കൊടുത്തത്. അപ്പോൾ ഓരോ ഉണ്ട നിങ്ങളുടെ സൈസ് എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഇനി നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഴയില ഉണക്കി വെച്ചതിനെ നന്നായിട്ട് മുറിച്ചിട്ട് നല്ലപോലെ തുടച്ചതിന് ശേഷം ഇത് പൊതിയേണ്ട രീതിയാണ് നിങ്ങൾ കാണുന്നത്. ഇനി വാഴയില ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ച വാഴയിലയിലും ഇതുപോലെ വാഴയില വാട്ടിക്കഴിഞ്ഞതിന് ശേഷം നന്നായി തുടച്ചിട്ട് അതിനെ നന്നായിട്ട് പൊതിഞ്ഞു വയ്ക്കാം. ആ വാഴയിലയുടെ മണം അതിലേക്ക് തട്ടുമ്പോഴാണ് ദ്വീപ് ഉണ്ടക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. ഉണങ്ങിയ വാഴയിലയുടെ മണം തട്ടുമ്പോൾ അതിന് വേറൊരു രുചി തന്നെയാണ്. ഇനി ഓരോ ഓരോ ഉണ്ടകളായിട്ട് ഓരോ ഓരോ ചെറിയ പീസ് വാഴയിലയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊതിയുക. ഇതൊക്കെ എന്ത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണെന്ന് കഴിച്ചവർക്കറിയാം. അതിൻ്റെ സ്പെഷ്യാലിറ്റി എത്ര മാത്രം സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണെന്നുള്ളത് വീണ്ടും ഞാൻ പറയുന്നു. പുറമേ ഉള്ള കുട്ടികൾക്ക് വാഴയില കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാതെ ഇരിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ അല്ലാതെയും നിങ്ങൾക്ക് ലഡു പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു രുചി 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു രുചി നിങ്ങൾ ടേസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം അത് റാപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല പോലെ ഉണങ്ങിയ വാഴയിലയിൽ എന്താണ് പറയുക, നമ്മുടെ ആ നല്ല ഒരു കെട്ടോട് കൂടിയിട്ട് വരുമ്പോൾ ഒരു 5-10 മിനിറ്റിൽ തന്നെ ഈ ചൂടോടുള്ള ശർക്കര അതിൻ്റെ കംപ്ലീറ്റ് മണവും അതിലേക്ക് കിട്ടും. ആ വാഴയിലയുടെ മണം കിട്ടുന്നതോടുകൂടിയിട്ട് നമ്മുടെ ദ്വീപുണ്ട റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് അവിടെ നിന്ന് വരുന്ന ദ്വീപുണ്ടകൾ സെർവ് ചെയ്യുന്നത്. അത്രയ്ക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ. ഉടൻ തന്നെ ഉണ്ടാക്കുക, നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ദ്വീപുണ്ടകൾ ഉണ്ടാവുക. ഇനി വരൂ, നമുക്ക് കഴിക്കാം. ദ്വീപുണ്ടകൾ റെഡിയായി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട്, ഇനി കഴിക്കാം. പൊതി എന്നെ എടുക്കാട്ടോളൂ ആദ്യം. അപ്പോൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ദ്വീപുണ്ട, ഇതൊക്കെ നമ്മുടെ മക്കൾ അറിയണ്ടേ. ഇതുപോലെ തന്നെ പൊതിഞ്ഞ് കൊടുക്കണം അവർക്ക്. നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് എന്നുള്ളത് അവരും അറിയണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വാഴ ഉണങ്ങിയ വാഴയിലൊക്കെ കിട്ടില്ലേ, എനിക്ക് ഇതിനു വേണ്ടി ഉണക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് കഴിക്കാം. കണ്ടോ ആ വാഴയുടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് എപ്പോഴും സ്കൂളിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, അന്ന് മുതലേ എനിക്കിഷ്ടമാണ്. പെർഫെക്റ്റ് ഇളം കറക്റ്റാണ്, ആ മധുരം വളരെ കറക്റ്റാണ്. ഇനി പിള്ളേർക്കൊക്കെ ഞാൻ വാഴയിലയിൽ കൊടുക്കണം, അല്ലാതെ ഉണ്ടല്ലോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ്.
നെയ്യും പിന്നെ എന്താ പറയുക ശർക്കര തേങ്ങ സൂപ്പർ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിയിട്ട് നല്ല സുഖമുണ്ട്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്, കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ കഴിച്ചു വളർന്ന റെസിപ്പി വീണ്ടും നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.